എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് രാത്രിയാണ് നമ്മൾ ഇന്നത്തെ ഇന്നത്തെ ട്രേഡെന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച ദിവസത്തെ ട്രേഡ് നമുക്ക് തന്നിട്ടുള്ള അക്കൗണ്ടിൽ എങ്ങനെയൊക്കെയാണ് ട്രേഡ് ഡീറ്റെയിലുകൾ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആക്ച്വലി നമുക്കറിയാം മാർക്കറ്റ് എന്ന് പറയുന്നത് നന്നായി പേടിക്കേണ്ടതും അതുപോലെ തന്നെ വലിയ പ്രതീക്ഷകളോടുകൂടെ സമീപിക്കാം പക്ഷേ അത്ര തന്നെ ഓവർ കോൺഫിഡൻറ്റ് പലപ്പോഴും അപകടം ഉണ്ടാക്കും എന്നുള്ളത് വസ്തുതയാണ് എങ്കിലും ഈ ഒരു വീഡിയോ കൊണ്ട് പരമായി ലക്ഷ്യമിടുന്നത് ബിഗ്നൈസായിട്ടുള്ള ആളുകളും അതേപോലെ നഷ്ടങ്ങൾ ധാരാളമായി വന്നിട്ട് ഇനി എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള ആ ഒരു നിരാശയിലിരിക്കുന്ന ആളുകൾക്കും ഒരുപക്ഷെ ഇത് ഉപകാരപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിച്ചത് ഒന്നുമില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്മുടെ കീഴിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ആലിസ് ബ്ലൂവിൽ ശേഷം നിങ്ങളൊരു പരിമിതമായിട്ടുള്ളൊരു തുക നിക്ഷേപിച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ രീതിക്കുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തു വരിക ഇന്നത്തെ അക്കൗണ്ട് ഫോണ്ട് ഹാൻഡ്ലിങ് ചെയ്തിട്ടുള്ള ഇന്നത്തെ ആ ഒരു ട്രേഡിൻ്റെ ഡീറ്റെയിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ആളുകൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരിശോധിക്കാം അപ്പം നമ്മൾ അതിലേക്ക് പോകാൻ ഗ്യാലറിയിലേക്ക് പോകുന്നു ഇത് ഗ്യാലറി മിനിമസ് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും നമുക്ക് ഒരക്കൗണ്ടിൽ ഇന്നത്തെ ഫസ്റ്റ് ട്രേഡ് എന്ന് പറയുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് രൂപയാണ് കിട്ടിയത് നെക്സ്റ്റ് മറ്റൊരു അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ അയ്യായിരത്തി പതിനേഴ് രൂപയാണുള്ളത് അതേപോലെ തന്നെ മറ്റൊരു അക്കൗണ്ട് ഒരുപാട് അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് രൂപയാണ് മറ്റൊരു അക്കൗണ്ടിലുള്ളത് ചെറിയ വേരിയേഷനിലാണ് നമുക്ക് അക്കൗണ്ടിൽ തുക വരിക കാരണം നമ്മൾ പല സമയങ്ങളിലായിട്ടാണ് ഇതേ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്നത് ഒരാളുടെ അക്കൗണ്ട് ട്രേഡ് കഴിഞ്ഞ് മറ്റൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ ട്രേഡ് ചെയ്യുന്ന രീതിയാണ് ഉണ്ടാകുക പക്ഷേ ഇന്ന് എല്ലാവരുടെ അക്കൗണ്ടിലും ട്രേഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പരമാവധി മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ ദൈവാനുഗ്രഹം കൊണ്ട് പറ്റിയെന്നുള്ളത് തന്നെ വളരെ ഹാപ്പിയായിട്ട് നിങ്ങളിലേക്ക് ആ ഒരു സന്തോഷം ഷെയർ ചെയ്യുകയാണ് ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ് മാർക്കറ്റ് ലാഭങ്ങളുടെ മാത്രം കണക്ക് പറയുന്നതല്ല നഷ്ടങ്ങളുടെ വലിയ 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 നഷ്ടങ്ങളുടെ കണക്കുകൾ കൂടി പറയുന്നത് ഈ മാർക്കറ്റ് തന്നെയാണെന്നുള്ളത് മറക്കാതിരിക്കുക ശ്രദ്ധിച്ച് ചെയ്താൽ കുഴപ്പമൊന്നുമില്ലാത്തൊരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ശ്രദ്ധിക്കണം ഏതിലും ശ്രദ്ധ ഉള്ളതുപോലെ തന്നെ ഇതിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല നമുക്കിതിൽ ഈ അക്കൗണ്ടിൽ കിട്ടിയത് അഞ്ഞൂറ്റി രൂപ എഴുപത്തഞ്ച് പൈസയാണ് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ അക്കൗണ്ടാണ് ചെറിയ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചെറുത് കണക്കെന്ന് വെച്ചാൽ ഇതിലുള്ള ക്യാപിറ്റൽ എമൗണ്ട് ഇത് ഇപ്പോൾ ഓരോ സുഹൃത്തുക്കളും നമുക്ക് തന്നിട്ടുള്ള അക്കൗണ്ടാണിത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ ഇതിലാകെ ഉള്ളത് ഇരുപത്തിരണ് ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരത്തിൻ്റെ ഇടയിൽ ആകെ തുക ഇതിലുള്ളൂ അപ്പോൾ അതിലങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാനും പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് അഞ്ഞൂറാണ് അഞ്ഞൂറ് അത്യാവശ്യം തിരക്കല്ലാത്ത പ്രോഫിറ്റ് എന്നുള്ള തന്നെ ഈ ഒരു കണക്കിൽ ക്യാപിറ്റൽ വെച്ച് നോക്കുമ്പം പറയാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് രണ്ടായിരത്തി രൂപ ഇരുപത്തി പൈസയാണ് മറ്റൊരു അക്കൗണ്ടിൽ രണ്ട് തൊള്ളത്തി എൺത്തിരണ്ട് അമ്പത് പൈസ ഓക്കെ മറ്റൊരു അക്കൗണ്ടിലുള്ളത് മൂവായിരത്തി നാനൂറ്റി എൺപത്തി ആറ് രൂപ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല സമയങ്ങളിലായിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ആ ട്രേഡിനനുസരിച്ചുള്ള പ്രോഫിറ്റും ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം നഷ്ടമില്ലാതിരിക്കുക എന്ന് പറയുന്നതിന് ഒരു തരത്തിലുള്ള ലാഭം ആയിട്ടുതന്നെ കണക്ക് കൂട്ടണം കാരണം മാർക്കറ്റ് എപ്പോഴും എങ്ങനെയും എന്തും സംഭവിക്കാം എന്നുള്ളതാണ് നെക്സ്റ്റ് ആ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ക്യാൻസൽഡ് ക്യാൻസൽഡ് എന്ന് കാണിക്കുന്നില്ലേ ഇത് നമ്മൾ ഓർഡർ കൊടുത്തപ്പം പെട്ടെന്ന് ഓട്ടോ ക്യാൻസൽഡ് ആയൊരു സംഭവമായിരുന്നു ആ ഒരു പ്രത്യേക ഒരു പർട്ടിക്കുലർലി സമയത്ത് ഇതിങ്ങനെയായിരുന്നു സംഭവിച്ചത് അത് ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ അക്കൗണ്ടിൻ്റെ ഓണർക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചതാണ് നേരത്തെ നിങ്ങൾ കണ്ടിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾക്ക് അതാത് വ്യക്തികൾക്ക് അയച്ചു കൊടുക്കാനുള്ളതാണ് കാരണം നിങ്ങൾക്ക് ആളുടെ പേര് ഇവിടെ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല മറ്റൊന്നുമല്ല അവർക്ക് അവരുടെ പ്രൈവസി നമ്മൾ മനസ്സിലാക്കണമല്ലോ അതുകൊണ്ടാണ് ആളുകളുടെ ആ ഒരു പേരോ കാര്യങ്ങളോ ഒന്നും പറയാത്തത് ആക്ച്വലി പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ഒന്നാം തരം മേഖല തന്നെയാണ് ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ല യാതൊരു സംശയവും എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുകയാണ് ശ്രദ്ധിക്കണം വളരെയേറെ ശ്രദ്ധ ആവശ്യമാണെന്ന് ചുരുക്കം നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ള മറ്റൊരു അക്കൗണ്ടിൽ കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആയിരത്തി രൂപയാണ് ഓക്കെ അതുപോലെ അത് ഞാനിപ്പം ഹൈഡ് ചെയ്ത് വെക്കാം സംഭവം എന്താ വെച്ചാൽ നമുക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തന്നതാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി തന്നതാണ് അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് അത് കാണുന്നത് ഞാനത് ഹൈഡ് ചെയ്യുകയാണ് ഓക്കെ ഇതിൽ നമുക്ക് അറുന്നൂറ്റി അമ്പത്തി എട്ട് രൂപ എഴുപത്തിയഞ്ച് പൈസ എൻട്രിസിൻ്റെയും ആലുസ് ബ്ലൂവിൻ്റെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നുള്ളൂ എൻട്രിസിലോ ആലുഷ് ബ്ലൂവിലോ നിങ്ങൾ അക്കൗണ്ട് എടുത്ത് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നമുക്ക് ട്രേഡ് ചെയ്ത് തരാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കുക ഓക്കെ നെക്സ്റ്റ് ആ ഇതേപോലെ നഷ്ടത്തിൻ്റെ കണക്കും എല്ലാം ലാഭം എന്ന് പറയുന്നതിലുപരി നഷ്ടത്തിൻ്റെ കണക്കും വേണം ഈ ഒരു അക്കൗണ്ടിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ അൻപത് പൈസ ലോസ് ഉണ്ട് അത് കാര്യം മനസ്സിലാക്കുക മറ്റൊരു അക്കൗണ്ടിൽ നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ഇരുപത്തഞ്ച് പൈസ ഉണ്ട് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എട്ട് രൂപ എഴുപത്തഞ്ച് പൈസ പ്രോഫിറ്റാണ് ഈ അക്കൗണ്ടിൽ ഇത് നമുക്ക് ഓരോരുത്തർ അയച്ചു തരുന്നതാണ് അത് ലാസ്റ്റ് ഹൈലൈറ്റഡ് ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു അതേപോലെ തന്നെ റൺ ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടാമത്തെ സ്റ്റെപ്പിൽ നൂറ് ക്വാണ്ടിറ്റി അവിടെ ക്ലോസ് ചെയ്തിട്ടില്ല ക്ലോസ് ചെയ്യുന്ന മുമ്പ് തന്നെ ഇരുപത്തേഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ ഇരുപത്തഞ്ച് പൈസ അവിടെ ആ പ്രോഫിറ്റാണ് അത് ഞാൻ തൽക്കാലം ലാസ്റ്റ് ട്രേഡ് എന്നുള്ളത് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അക്കൗണ്ടിൽ നമുക്ക് ഇന്നത്തെ നല്ലൊരു രീ രൂപത്തിലുള്ളൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ട് രണ്ട് ലക്ഷ സോറി ഇരുപത്തെട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് രൂപ എഴുപത്തഞ്ച് പൈസയാണ് അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നമ്മൾക്ക് തന്നിട്ടുള്ള അക്കൗണ്ടിൽ നമ്മൾ ട്രേഡ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റാണ് അതിൻ്റെ ഇടക്ക് ഒരക്കൗണ്ടിൽ ലോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ആ ഒരു മനോഭാവം ഫുള്ളി പ്രോഫിറ്റിനേക്ക് സെറ്റ് ചെയ്യാൻ പാടില്ല പ്രോഫിറ്റും വരും ലോസും വരും എങ്കിലും അത്യാവശ്യം ഒരു പ്രോഫിറ്റ് തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അത് വളരെ ഏറെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യുമ്പം നമുക്ക് വളരെ അന്തസ്സോടുകൂടെ അല്ലെങ്കിൽ വളരെ പ്രതീക്ഷയോടുകൂടെ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്ത് മുന്നോട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഒന്നുമില്ല നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റും ആയിരമായിരത്തി അഞ്ഞൂറ് രണ്ടായിരം അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി പോകട്ടെ അഞ്ഞൂറ് പ്രതീക്ഷിച്ചാൽ മതി ഒരു അത്യാവശ്യം ഒരു വട്ടച്ചിലവിൻ്റെ ഒരു തുക വേണം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഒരു ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവരോട് പറയാം നിങ്ങൾ നമ്മുടെ കീയിൽ ഒരു ആയുഷ് ബ്ലൂ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞങ്ങൾ അയച്ചു തരും അങ്ങനെ താല്പര്യമുള്ള ആളുകൾക്ക് അയച്ചു തന്നാൽ അഞ്ഞൂറ് ആയിരത്തിൻ്റെ ഇടയിൽ നമുക്ക് പെർ ഡേ പ്രോഫിറ്റ് എടുത്തിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് തരണം വേറെ ഓഫർ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഒരു ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ വാട്സപ്പ് ലിങ്കിൽ വരുന്ന ആളുകൾക്ക് നമ്മുടെ എല്ലാ ഡീറ്റെയിൽ ും അവിടെ ഓഫർ എന്താണെന്നുള്ളതും കൃത്യമായിട്ട് പറയും മെൻഷൻ ചെയ്യും അപ്പോൾ അതിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക ശേഷം കണ്ടിന്യൂ ആയിട്ടുള്ള വീഡിയോ പ്രതീക്ഷിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള വീഡിയോ താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇത്രയും നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല ഒരുപാട് ആളുകൾ ഇല്ലാത്ത പണ്ടും അതുപോലെ തന്നെ സ്ഥലമൊക്കെ പണയം വെച്ചിട്ടൊക്കെ കിട്ടിയ തുക മറ്റെന്തോ ആവശ്യത്തിന് എടുത്ത പൈസയായിരിക്കും പെട്ടെന്ന് ഇതിലിട്ടിട്ട് എന്തെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് പൈസ ഇടും മാർക്കറ്റിൽ പിന്നെ ഒരു ഒരഡ്രസ്സും ഉണ്ടാവില്ല എന്ന് എടുത്ത് ആവശ്യമായിട്ട് നടക്കുകയില്ല ഇതിൽ നിന്നിട്ട് പൈസ ലാഭം കിട്ടുകയില്ല ഇല്ല മുതൽ മുഴുവനും പോകുന്ന എത്രയോ ആളുകൾ നമുക്ക് മുമ്പിലുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് ശ്രദ്ധിച്ച് ചെയ്യുക അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാൾക്ക് അത്യാവശ്യം വിശ്വാസം തന്നെ വേണം അതിലപ്പുറം ഞാനൊരു വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിക്കണം എന്നുള്ള ഒന്നുമില്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക അല്ല മറ്റുള്ള ഒരാൾ കൊണ്ട് ചെയ്യിപ്പിക്കുക ചെയ്യിപ്പിക്കും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ തുകയാണെന്നുള്ളത് ഓർക്കുക അപ്പം അടുത്ത ഒരു വീഡിയോയിൽ വിശേഷവുമായിട്ട് പുതിയ വിശേഷമായിട്ട് വരാം അപ്പം നിങ്ങൾക്ക് വീഡിയോയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിച്ച് വാട്സപ്പ് ജോയിൻ ചെയ്യുക കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ല ആശം നല്ല ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈകിട്ട് പിയാണ് വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ